നാളുകളായി നമ്മെ അലട്ടുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി അപൂർവമായി ചില പുസ്തകങ്ങൾ നമ്മുടെ മുൻപിൽ എത്താറുണ്ട്. നമുക്ക് വഴികാട്ടികളായി പാഠപുസ്തകം പോലെ ചില പുസ്തകങ്ങൾ. അങ്ങനെ ഒരു പുസ്തകമാണ് ട്യൂസ്ഡേയ്സ് വിത്ത് മോറി. എഴുതിയിരിക്കുന്നത് അമേരിക്കൻ സ്പോർട്സ് ജേർണലിസ്റ്റായ മിച്ച് ആൽബമാണ്. തൻ്റെ യൂണിവേഴ്സിറ്റി പഠനകാലത്ത് ഇഷ്ടപ്പെട്ട തൻ്റെ പ്രൊഫസറായിരുന്ന, സോഷ്യോളജിയുടെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ മോറി ഷോർട്സിനെ കുറിച്ചാണ് ഈ പുസ്തകം. ഇതിന് അല്പം ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. അതായത് നമ്മയൊക്കെ പോലെ യൂണിവേഴ്സിറ്റി പഠനകാലത്ത് മിച്ചിന് ഏറെ പ്രിയപ്പെട്ട പ്രൊഫസറായിരുന്നു പ്രൊഫസർ മോറി. അദ്ദേഹം കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ആളാണ്. കുട്ടികളുടെ ഏത് സംശയങ്ങൾക്കും പുഞ്ചിരിയോടെ ഉത്തരം നൽകുന്ന ആളാണ്. ഗ്രാജുവേഷൻ്റെ സമയത്ത് മിച്ചിൻ്റെ മാതാപിതാക്കളോട് പ്രൊഫസർ മോറി പറഞ്ഞത് നിങ്ങളുടെ മകൻ ഉയരങ്ങളിൽ എത്തിച്ചേരുമെന്നാണ്. പ്രൊഫസറുടെ പ്രവചനം പോലെ തന്നെ മിച്ച് ഉയരങ്ങളിൽ എത്തിച്ചേർന്നു. പക്ഷേ അപ്പോഴേക്കും തന്നെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പ്രൊഫസറെ മിച്ച് പാടെ മറന്നുപോയിരുന്നു. ഒത്തിരി ഉയർന്ന പദവിയിലൊക്കെ എത്തിയെങ്കിലും തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടമായതായി മിച്ചിന് തോന്നിത്തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രിയിൽ ടി വിയിലെ പരിപാടികൾ കാണുന്നതിനിടയിലാണ് തൻ്റെ പഴയ പ്രൊഫസറായ മോറിയുടെ ഒരു ഇൻ്റർവ്യൂ മിച്ച് കണ്ടത്. അപ്പോൾ തന്നെ മിച്ച് തീരുമാനിക്കുകയാണ് പ്രൊഫസറെ പോയി കാണണം. 16 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മിച്ച് തൻ്റെ ഇഷ്ടപ്പെട്ട പ്രൊഫസറുടെ അടുത്തെത്തുകയാണ്. പക്ഷേ അപ്പോഴേക്കും പ്രൊഫസർ മോറി ALS പിടിയിലായിരുന്നു. ALS എന്ന് പറയുന്ന ഗുരുതര രോഗം, പ്രത്യേകിച്ചൊരു മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത രോഗം. ALS ബാധിച്ചതിനെക്കുറിച്ച് പ്രൊഫസർ മോറി തന്നെ പറയുന്നത് ALS ബാധിച്ചവരുടെ ശരീരം ഒരു ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെയാണെന്നാണ്. ശരീര അവയവങ്ങൾ ഓരോന്നായി ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കും. അവസാനം ഒരു കൂന മെഴുകു പോലെ യൂസ്ലെസ്സായി, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി നമ്മുടെ ശരീരം തീരുമത്രേ. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകളിലും മിച്ച് ആൽബം തൻ്റെ പ്രൊഫസറുടെ അടുത്തെത്തുന്നു. അവർ തമ്മിൽ ജീവിത പാഠങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രൊഫസർ മോറി പറയുന്നുണ്ട്, നമ്മുടെ തോളിൽ ഇരുന്ന ഒരു കുഞ്ഞു പക്ഷി നമ്മുടെ ചെവിയിലേക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നാണോ ആ ദിവസം? ഇന്നാണോ ഈ ലോകത്തിൽ നിന്ന് നിനക്ക് പോകേണ്ടിയിരിക്കുന്നത്? നീ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തുവോ? എങ്ങനെയുള്ള ഒരാളായി ജീവിക്കണമെന്നായിരുന്നു നിൻ്റെ ആഗ്രഹം? അങ്ങനെ ഒരാളാകാൻ നിനക്ക് സാധിച്ചുവോ? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പോകേണ്ടി വരുന്ന ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. പ്രൊഫസർ മോറി പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന്. പക്ഷേ നമുക്കത് മനഃപൂർവ്വം ഓർമ്മിക്കാതിരിക്കാനാണ് ഇഷ്ടം. ആർക്കാണ് നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ അവസാന നിമിഷത്തെക്കുറിച്ച് ഓർക്കാൻ താല്പര്യമുണ്ടാവുക? പക്ഷെ നമ്മളത് ഓർക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യേണ്ടിയിരുന്ന നന്മകളെല്ലാം ചെയ്യാൻ സാധിച്ചുവോ? ക്ഷമിക്കേണ്ടിയിരുന്നവരോടെല്ലാം ക്ഷമിക്കാൻ സാധിച്ചുവോ? സ്നേഹിക്കേണ്ടിയിരുന്നവരെ എല്ലാം സ്നേഹിക്കാൻ സാധിച്ചുവോ എന്ന തിരിച്ചറിവുകൾ ഉണ്ടാവുകയത്രേ. നമുക്ക് മറ്റുള്ളവരോടും ക്ഷമിക്കാൻ സാധിക്കണം, നമ്മോട് തന്നെയും ക്ഷമിക്കാൻ സാധിക്കണമത്രേ. നമ്മോടെന്തിനാണ് ക്ഷമിക്കേണ്ടതെന്നറിയാമോ? ചെയ്യേണ്ടിയിരുന്ന നന്മകൾ ചെയ്യാതെ പോയതിനെ ഓർത്ത്. പക്ഷെ അതിൽ വിഷമിക്കേണ്ട കാര്യമല്ല, കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. തിരിച്ചറിവുണ്ടായാൽ ആ നിമിഷം നമ്മൾ ഇത്തരം നന്മയിലേക്ക് വരിക തന്നെ വേണം. ഇങ്ങനെ ഏതാണ്ട് 14 ചൊവ്വാഴ്ചകളാണ് പ്രൊഫസർ മോറിയും മിച്ച് ആൽബവും ഒന്നിച്ചിരുന്ന് സംസാരിച്ചത്. അവസാനത്തെ ചൊവ്വാഴ്ച തൻ്റെ പ്രൊഫസറെ കാണാൻ വേണ്ടി മിച്ച് എത്തുമ്പോൾ മിച്ചിന് വല്ലാതെ വിഷമം തോന്നി. കാരണം ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടി. ശാരീരിക പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നിലച്ച നിലയിലായിരുന്നു പ്രൊഫസർ. ആ ഒരു സമയത്തെക്കുറിച്ച് മിച്ച് ഈ പുസ്തകത്തിൽ എഴുതുന്ന ഭാഗം വായിക്കുമ്പോൾ നമുക്കും അറിയാതെ ഒരു ഗദ്ഗദം തൊണ്ടയിലേക്കെത്തും. രണ്ടാമത് ഈ പുസ്തകം ഒന്ന് വായിക്കാൻ എടുത്തപ്പോഴേക്കും ഞാൻ ആ അധ്യായം വായിക്കാതെ കടത്തിവിട്ടു എന്നതാണ് അതിൻ്റെ സത്യം. പ്രിയമുള്ളവരെ, ഏറെയൊന്നും പ്രശസ്തനല്ലാതിരുന്ന, അത്രയൊന്നും ധനികനല്ലാതിരുന്ന പ്രൊഫസർ മോറിയെക്കുറിച്ച് ഇന്ന് ലോകം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മിച്ച് ആൽബം എഴുതിയ ഈ പുസ്തകത്തിലൂടെയാണ്. ഒരുപക്ഷെ പ്രൊഫസർ മോറി മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു തലമുറയിൽ കുടുംബത്തിൽപ്പെട്ടവർ പോലും അദ്ദേഹത്തെ ഓർത്തെന്ന് വരില്ലായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ലോകമറിയും. മിച്ച് ആൽബം തന്നെ പറയുന്നു, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രൊഫസർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം. പ്രിയമുള്ളവരെ, ഇതിനകത്ത് പ്രൊഫസർ മോറി മിച്ചിനോട് പറയുന്ന ഒരു വാചകം കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അതായത്, എങ്ങനെ മരിക്കണം, എത്ര ശാന്തമായി എത്ര സന്തോഷമായി മരിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ശരിയല്ലേ?